നമസ്കാരം, ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. CMRL മാസപ്പടി ആരോപണ കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ എക്സാലോജിക്കിന് തിരിച്ചടി നേരിട്ടു. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിയുടെ ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഡയറക്ടർ എന്ന നിലയിൽ നൽകിയ ഹർജിയാണ് തള്ളിയതെങ്കിലും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. സർക്കാരുമായും ഒക്കെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിരവധി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഈ വിധി മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ആലത്തൂരിൽ നിന്നും മോഹൻദാസാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് ഈ വിധിയെക്കുറിച്ച് താങ്കൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാലോജി കമ്പനി ഡയറക്ടർ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അത്തരം ഒരു അന്വേഷണം തടയാനാവില്ല എന്നാണ്, SFIO അന്വേഷണം തടയാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം അറിയുന്നതായിരിക്കും. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്, ഇത് മുഖ്യമന്ത്രി കൂടി തിരിച്ചടിയാണോ ഈ വിധി? തീർച്ചയായിട്ടും, കാരണം ഇത് വീണ വിജയൻ ഒറ്റയ്ക്ക് ഇത് നേരിട്ടിരുന്നെങ്കിൽ, വ്യക്തി എന്നുള്ള നിലയ്ക്ക് നേരിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതല്ല, ഈ മറ്റേ CPM മുഴുവനും, ഇനി ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, മുഖ്യമന്ത്രി അസംബ്ലിയിൽ എത്രക്കെയാ പറഞ്ഞിരിക്കുന്നത്, ആ മാറ്റി കൊടുക്കുന്ന എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, വീട്ടിലിരിക്കുന്ന മകളെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് ഒക്കെ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ്. എന്തിനെങ്ങനെ ഇതൊക്കെ ഉണ്ടായിപ്പോയി, ഇവരെ നോട്ടീസ് കൊടുക്കുമ്പോഴേക്കും എന്തിനെങ്ങനെ പേടിച്ചു പോയി? അപ്പൊ ഇവര് കൈ ശുദ്ധമല്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കൈ, മുഖ്യമന്ത്രിയുടെ കൈ ശുദ്ധമല്ല, മുഖ്യമന്ത്രിയുടെ കൈ ശുദ്ധമായിരിക്കും, പക്ഷെ മനസ്സ് ശുദ്ധമല്ല. മടി കനവില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പൊ തലയിലായിരിക്കാന മകളെ ഏറ്റു കൊടുത്തു, മകളെ ഏറ്റു വെച്ചു കൊടുത്തു, ഇത് ഇതന്നെ ഉണ്ടായിരിക്കണേ. ഇത് ഇപ്പൊ ഇത് അത് മാത്രമേ ഇതിന് നിൽക്കില്ല, ഇനി സുപ്രീം കോടതിയിൽ പോവല്ലോ. സുപ്രീം കോടതിയിൽ ഇപ്പൊ ഇതൊക്കെ നാളെ 10:30 വിധി കിട്ടുന്ന പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സുപ്രീം കോടതി നാളെ തന്നെ പോകും, എന്നിട്ട് അവിടെ പോയിട്ട് ഒരു തിരിച്ചറിയുണ്ടാവും. ഇപ്പൊ കേരളത്തിൽ ഭരിക്കുന്നത് ഭരണകർത്താക്കളല്ല, കോടതിയെ ഭരിക്കുന്നത്. ആന വന്ന കോടതി, കടുവ് വന്ന കോടതി, മായ വന്ന കോടതി, അരി കിട്ടിയല്ലെങ്കിൽ കോടതി, ഇതല്ല ഇപ്പൊ ഇവിടെ. എന്തിനാ തന്നെ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആലത്തൂരിൽ നിന്നും മോഹൻദാസ് ആണ് ഇനി ചേരുന്നത്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഈ വീണയ്ക്കെതിരായ വീണയുടെ കമ്പനി ഡയറക്ടർ എന്ന നിലയിൽ വീണ നൽകിയ ഹർജിയിൽ വീണയ്ക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നു, അത് മുഖ്യമന്ത്രിക്ക് കൂടി ഉള്ള തിരിച്ചടിയാണോ? ക്ഷമിക്കണം, ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. പറയൂ. ആദ്യമായിട്ട് മാത്യു കൊലനാടനെ അഭിനന്ദനം ചെയ്യുവാണ്. കാരണം കേരള നിയമസഭയിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള, കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ ഉപയോഗിച്ച് MLA അത് അത് പറ്റി ജീവിക്കുന്ന ഒരു മെമ്പർ കേരള നിയമസഭയിലുള്ളതിന് ആദ്യമായി അദ്ദേഹത്തിന് 1000 അവിഭാജ്യങ്ങൾ ആർജിക്കുന്നു. ഇത് മാത്യു കൊലനാടനല്ല, ഈ വിഷയത്തിൽ കേസ് എനിക്ക് തോന്നുന്നു നൽകിയത് ഷോൺ ജോർജ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കർണാടകയിലെ കേസ് രണ്ടുമായി ബന്ധപ്പെട്ട കേസല്ല. ഈ കമ്പനി എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇവരെ SFIO അന്വേഷണത്തിനെതിരെ. ഷോൺ ജോർജ് ജനപ്രതിനിധി അല്ലല്ലോ സാർ. യെസ്, വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന അദ്ദേഹം ചെയ്ത അതിന് നന്ദി ഒരു 10,000 പ്രാവശ്യം അറിയിക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബാധിക്കുമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ബാധിക്കില്ല സാർ. കാരണം മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. മുഖ്യമന്ത്രി അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ഇത് മുമ്പേ രാജിവെച്ച് പോകേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, നാളെ വിളി പറയും, വിധി പകർത്ത് വരട്ടെ, അതിലെന്താ പറയുന്നത്. ഇതിനെന്തെങ്കിലും ഒരു ലോജിക് ആവും പറയാൻ അവർ കണ്ടുവച്ചിട്ടുണ്ടാവും. CPMന്റെ കള്ളങ്ങൾ മുഴുവൻ പൊളിയുകയാണ് അവർ. മൊത്തത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ മകളുടെ കമ്പനി ആ എങ്കിലും വേണമെങ്കിൽ പറഞ്ഞുകൂടെ, മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കമ്പനി നടത്തുന്ന ആ കമ്പനിക്ക് കേസുണ്ടാവുന്നു. അപ്പോൾ അവർക്ക് ആ കേസുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളതും ചോദിച്ചുകൂടെ അവർക്ക്? അങ്ങനെയാണെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്തിനായിട്ട് പ്രതികരിച്ചത്? കേസിന്റെ ബൈക്ക് പോട്ടെ, വീണയുടെ കാര്യം നോക്കട്ടെ എന്ന് പറയണ്ടായിരുന്നോ? ഇന്നലെ വരെ അവരെന്താ പറഞ്ഞത്? CPMനെ താറടിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണ്. കേന്ദ്ര ഇനിയിപ്പോ കോടതിയും ജഡ്ജിയും കേന്ദ്ര ഗവൺമെന്റാന്ന് പറഞ്ഞാൽ അതിലും അല്പം എളുപ്പപ്പെടാനില്ല. CPM. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും പ്രദീപ് എന്നൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, താങ്കൾ ഈ വാർത്ത കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇതിന്റെ ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ ചോദിച്ചത് തിരിച്ചടിയാണോ, മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണോ എന്നാണ് ചോദ്യം. അത് സാധാരണ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നാണവും മാനവും ഉള്ള വ്യക്തികൾക്ക് ഇതൊരു ഭയങ്കര തിരിച്ചടിയായിരിക്കും. അതൊന്നും ഇല്ലാത്തവർക്കാണ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം മകളെ കുറിച്ച് ഇത്രയധികം അലിഗേഷൻ വന്നപ്പോഴും അദ്ദേഹം വാ ചുരുട്ടി എവിടെയോ വച്ചുകൊണ്ട് മര്യാദ ചിരുന്ന വ്യക്തിയാണ്.
ആറു മാസം വാ തുറന്നിട്ടില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി, അതായത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് അന്തംകമ്പികൾ ഇപ്പോഴും വരും. പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനി എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ സുപ്രീം കോടതി, അത് കഴിഞ്ഞാൽ കേന്ദ്രവുമായിട്ട് ഒരുമിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? പിന്നെ ഒരു ആഗ്രഹമുള്ളത് പിണറായി വിജയനെ ഈ ഒരു കാര്യത്തിൽ അഥവാ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും മകളെ ശിക്ഷിച്ച് അകത്ത് കിടക്കുന്നത് കാണാൻ പുറത്ത് ഇദ്ദേഹം ഉണ്ടാവണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളെ അത്രയ്ക്കധികം നിരോധിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണോ കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ വീണ്ടും തിരഞ്ഞെടുത്തത്? എന്തായാലും കേരളത്തിലെ ഭൂരിപക്ഷം വീണ്ടും തീരുമാനിച്ചത് കൊണ്ടായിരിക്കുമല്ലോ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു ഭരണത്തിന് തുടർ ഭരണമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷവും മറിച്ചാണ് ചിന്തിക്കുന്നതെന്നൊക്കെ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല. രണ്ടാമത് ഈ ബസ് യാത്രയും ഈ ദൂർത്തും ഇതെല്ലാം കൂടിയത് രണ്ടാമതാണ്. ആദ്യം ഇത്രയൊന്നും ഇല്ലായിരുന്നു. കോവിഡ് വന്നപ്പോൾ ആ തിറ്റ് കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടായതുകൊണ്ട് ജനങ്ങൾ രണ്ടാമത് അധികാരത്തിൽ കൊണ്ടുവന്നു. സ്വാഭാവികം അതിനെ ഞാൻ പറഞ്ഞു. രണ്ടാമതല്ലേ തനി സ്വഭാവം കാണിച്ചത്? ജനങ്ങൾ രണ്ടാമത് കാണുന്നല്ലോ. താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്കറിയില്ല വ്യക്തിപരമായി താങ്കളും. പക്ഷെ താങ്കളുടെ ആങ്കർ എന്ന നിലയിൽ താങ്കൾക്ക് പറയാൻ കഴിയില്ലായിരിക്കും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണം. ആലത്തൂരിൽ നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, ഈ വിധിയെല്ലാം താങ്കൾ വാർത്തയിലൂടെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് പറയാം. സാർ, ഞാനൊരു ഗ്രാമീണനാണ്. ചെറുപ്പകാലത്തൊക്കെ ഒരു മോഷണം എന്ന് കിട്ടാൻ, അതായത് ഒരു വാഴക്കൊല, ഒരു കപ്പ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവനവന്റെ മക്കൾക്ക് തീറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ പട്ടിണി കാലത്ത് അങ്ങനെ ഒരു മോഷണം വന്നാ അവനെ നമ്മൾ കള്ളൻ എന്ന് ഉറപ്പായിട്ടും വിളിച്ചിരിക്കും, വിളിക്കും, അവനെ നാട്ടിൽ വഷളാക്കും. പക്ഷേ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് സാറി വെച്ചിട്ട് വാർത്ത കേട്ടു വന്ന് ഞാൻ ഈ രണ്ടു മണിക്ക് വേണ്ടി കാലത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വാർത്തകൾ എപ്പോഴും പണി ചെയ്യുമ്പോഴും അത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതും. ഞാൻ രണ്ടു മണിയാകാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അറിയാൻ വേണ്ടി. കാരണം എന്താണെന്നറിയോ, വേറെ ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ മകളോ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ മകളോ ആയിരുന്നു ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ഇത് ഇത്രയും സന്തോഷിക്കില്ലായിരുന്നു. ഇപ്പൊ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഞങ്ങൾ കക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞ് വന്ന് ഇത്ര ധിക്കാരമുള്ള, എനിക്ക് മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞു, ഇത്ര ധിക്കാരമുള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലൊന്നോ ഇന്ത്യ എന്നല്ല ഈ ഭൂമുഖത്തില്ല. അവരതിൽ പെട്ട് അതായത് നിയമത്തിന്റെ മുമ്പിൽ അവർ വരണം. കമ്പ്യൂട്ടറിനെയും ഇതിനെ എല്ലാം എതിർത്തവർ കമ്പ്യൂട്ടർ മുഖേന ഒരു പുതിയ സിസ്റ്റം സൃഷ്ടിച്ച് അതിലൂടെ കൈക്കൂലി വാങ്ങി. അതാണ് ഏറ്റവും ഭീകരം. അതായത് അങ്ങനെ കേസിൽ അങ്ങനെ ഒരു വിധിയൊന്നും ആയിട്ടില്ല. കേസിൽ ഒരു അന്വേഷണം വരുന്നു, മറ്റൊരു അന്വേഷണം കൂടി വരുന്നു. ആ അന്വേഷണത്തിനെതിരായി അന്വേഷണം ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ, ഞാനിത് പറഞ്ഞോട്ടെ, അവരൊരു അവര് ഹർജി കൊടുക്കുന്നു, ആ ഹർജി തള്ളുന്നു. അതിന്റെ അർത്ഥം അവർ ആ കേസിൽ കുറ്റം ചെയ്തു എന്നല്ല. സാറേ പ്ലീസ്, ബി ജെ പി ഒത്തു കളിച്ചില്ലെങ്കിൽ, ബി ജെ പി ഇതിൽ ഒത്തു കളിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇത് തെളിയപ്പെടും, ഉറപ്പ്. അത് കേന്ദ്രത്തിൽ ബി ജെ പി ഒത്തു കളിച്ചില്ലെങ്കിൽ തീർച്ചയായും ലാവ്ലിൻ കേസ് പോലെ ആയില്ലെങ്കിൽ തീർച്ചയായും ഈ സ്ത്രീയും ഈ കേരളത്തിലെ ഇങ്ങനെ നിരവധി കേസുകൾ കേരള സർക്കാരിനുമൊക്കെ എതിരെ കുറെ കാലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുമെല്ലാം നിരവധി കേസുകൾ ഉണ്ടായി. പക്ഷെ ഇതുവരെ ഒരു കേസിലും ഏതെങ്കിലും തെളിവുണ്ടാവുകയോ അല്ലെങ്കിൽ കേസിലും തുടർ നടപടി ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കേസുകൾ ഇങ്ങനെ നിരവധി ഉണ്ട്. ഒരു നാൾ പിടിക്കപ്പെടും, ഉറപ്പ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ദുബായിൽ നിന്നും അബ്ദുൾ റഹ്മാനാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ച ആ സുഹൃത്തിന്റെ താങ്കൾ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അഭിമാനവും ആണത്തും മറ്റേ വിവരം ഉള്ളവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഗവൺമെന്റിന് തുടർ ഭരണം എങ്ങനെ കിട്ടിയെന്ന്. അവർക്ക് ഇവർക്കെല്ലാം ഭരണം നഷ്ടപ്പെട്ടിട്ട് അഴിമതി നടത്താൻ പറ്റാത്തതിന്റെ കലിപ്പാന്ന് തീർത്തോളൂ. ഇനി വിഷയത്തിൽ വരുന്നുണ്ടെങ്കിൽ കമല ഇന്റർപ്രസ് ലാവിൻ അതുപോലെതാ ഇപ്പം മകളുടെ നേർക്ക്, ഇത് കൊണ്ടൊന്നും തകർക്കാനായിട്ട് നിങ്ങൾ ഈ ഇവന്മാരൊന്നും ഈ കൊങ്ങികളായ കോൺഗ്രസ്സുകാരൊന്നും ഇതിന് ശ്രമിക്കണ്ട. അത് ബി ജെ പിയുടെ സഹായത്തോട് കൂടിയിട്ട് എത്ര കേസുകൾ ഈ ഭരണം തുടങ്ങിയതിന് ശേഷം ഇവർ കൊണ്ടുവന്നു, ഏതെങ്കിലും ഒന്ന് ഇവരെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുക? കാരണം ഉറപ്പില്ലാത്ത ഈ വൃത്തികെട്ട ഈ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് ബാധിക്കുന്ന ചില കൊങ്ങികൾക്കല്ലേ വിവരമില്ലാത്തത്, ഉറപ്പില്ലാത്തത്? ഈ പാർട്ടി എന്താണ് ഇതായിട്ടുള്ളത്? താങ്കൾ കുറെ കൂടി മാന്യമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുക. നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ താങ്കൾക്ക് വിമർശനം എത്ര ശക്തമായി ഉന്നയിക്കാം, പക്ഷെ മാന്യമായ ഭാഷയിൽ കൂടി വേണം വിമർശനം ഉന്നയിക്കേണ്ടത്. ഒരു പൊതു സദസ്സാണ്, ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, പലതരത്തിലുള്ള ആളുകൾ കേൾക്കുന്നതാണ്. മറ്റൊരു പ്രശ്നമുണ്ട്, കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും
ശിക്ഷിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇതില് പിണറായി വിജയനും മൂളും എന്നല്ല, ഇവർ കൃത്യമായിട്ട് ഇതിന് കുറ്റക്കാരനാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നത്തിൽ ആ സി എം രവീന്ദ്രനെ ഇ ഡി 3 തവണ വിളിപ്പിച്ചു. 3 തവണ ആദ്യം കോവിഡ് എന്ന് പറഞ്ഞു, പിന്നെ കോവിഡാണ്ടര ചികിത്സ എന്ന് പറഞ്ഞു, അതിനു വീണ്ടും കോവിഡാണ്ടര ചികിത്സ പറഞ്ഞു. 3 തവണ അയാളെ പിടിച്ച് ചോദ്യം ചെയ്താൽ തന്നെ അന്ന് തന്നെ ഈ കേസൊക്കെ പുറത്തു വരും. ഞാൻ പറയുന്നത് കൃത്യം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇയാളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ കൃത്യമായിട്ട് ജയിലിൽ വരണോ? ഈ നാട്ടിലെ ജനങ്ങളെ മൊത്തം ഇയാളെ വഞ്ചിക്കണം. ഇയാളെ ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഗവൺമെന്റിന് വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത ആൾ മുഖ്യമന്ത്രി ആയാലും കൂടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. എം പി പോയതിനുണ്ട്, ഇ പി ചെയ്യാനുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഏതായാലും മുഖ്യമന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ 25 കൊല്ലം ജയിലിടണം എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ജിതിനാണ് പാലക്കാട് നിന്നും. ശ്രീ ജിതിൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അതായത് ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും ഗുരുതരമായ വിഷയം, പണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പോലും പല വിഷയങ്ങളുണ്ടായിരുന്നെങ്കിലും ഇത്രയും ഗൗരവമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയും കൂടിയാണ്. അപ്പൊ ഉത്തരവാദിത്തം വളരെ കൂടുതൽ, രണ്ട് മന്ത്രിമാരുടെ ബന്ധം ഇവിടെ നമ്മള് പശ്ചാത്തലമാക്കണം. മുഖ്യമന്ത്രി മാത്രമല്ല അങ്ങനെ മറിച്ചാലോചിച്ചാൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് ബിസിനസ് നടത്താനും ആ ബിസിനസ്സിൽ കേസ് ഉണ്ടാകുന്നതെല്ലാം ആ കേസിലൊന്നും അവർ കുറ്റക്കാരാണെന്ന് എവിടെയും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അതിന്റെ അന്വേഷണം പോലും പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവർ കുറ്റക്കാരാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ ന്യായീകരിക്കാൻ സി പി എം വരുള്ളൂ. താങ്കൾ എന്തിനാ മുതിരുന്നത്? ഞാൻ പറയട്ടെ, ആരായാലും ഒരു കേസിൽ നിൽക്കുമ്പോൾ അങ്ങനെ അല്ലേ നമുക്ക് പറയാൻ കഴിയൂ? ഞാൻ കുറ്റക്കാരൊന്നും പറഞ്ഞില്ലല്ലോ. താങ്കളെ ന്യായീകരിക്കാൻ ആദ്യം ഇറങ്ങിയത് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. സമയം തരൂ. താങ്കളെ ന്യായീകരണമായിട്ട് കയറി ഒന്നാം പ്രശ്നം അത് പോട്ടെ, ആ വിഷയം പോട്ടെ. അതായത് ഇപ്പൊ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ ഹൈക്കോടതിയിൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കമ്പനി പോയി, അതായത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഞാൻ തന്നെ കമ്പനി പോയി ഇത് നിർത്തണമെന്ന് പോയി. അപ്പൊ കേരള ഹൈക്കോടതിയിലെ വാക്കാലുള്ള പരാമർശമുണ്ട് അന്വേഷണത്തിന് എന്തിനാ ഭയപ്പെടുന്നതെന്ന്. എന്തിനാണ് ഒരു ഭയപ്പെടുന്നത്? അന്വേഷണം നടക്കട്ടെ, തങ്ങളുടെ കയ്യിൽ. അന്വേഷണം നടന്നത് സുതാര്യമാണെന്ന് അന്വേഷിച്ചു, ഞങ്ങൾ സുതാര്യമാണെന്ന് തെളിയട്ടെ. സർക്കാരിന് ഞാൻ സ്വകാര്യ കമ്പനി അല്ലല്ലോ, മാസപ്പടി കൊടുത്തു എന്നാ, അല്ലാതെ വീണയുടെ കമ്പനിയെ തടസ്സപ്പെടുത്തുകയല്ല. മാസപ്പടി വാങ്ങിയെന്ന ആരോപണം, ഇത്ര ഗുരുതര ആരോപണം. ഇതിനെയൊക്കെ ന്യായീകരിക്കണമെങ്കിൽ മാധ്യമ പ്രവർത്തകർ കുറച്ച് അസാമാന്യമായ ഇത് വേണം, രാഷ്ട്രീയ ഒരു ചായവുണ്ടെങ്കിലേ കഴിയുള്ളൂ. കാരണം മാസപ്പടി വാങ്ങിയെന്ന വിരോധം, അല്ലാതെ വീണ ഐ ടി കമ്പനി ഉണ്ടാക്കി അനധികൃതമായി സ്വത്തുണ്ടാക്കിയെന്നല്ല, മാസപ്പടി വാങ്ങി. എന്ത് ഈ മാസപ്പടി കൊടുക്കുന്ന എന്തെങ്കിലും സർക്കാരിന് ആനുകൂല്യം കിട്ടാനാണല്ലോ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ ആ വിഷയത്തെ ന്യായീകരിക്കുമോ അല്ലെങ്കിൽ അതിനകത്ത് തെറ്റുകാരിയാണെന്ന് തെറ്റുകാരിയല്ല എന്നൊന്നും വിധി പറയാൻ ഞാൻ ആളല്ല. എന്തായാലും കേസ് സംബന്ധിച്ച വിവരങ്ങളുണ്ട്, കേസിൽ നിന്നുള്ള ഹർജി തള്ളി എന്നുള്ളതാണ്. അല്ലാതെ അവർ പാസപ്പടി വാങ്ങിയോ ഇല്ലയോ അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അഴിമതി കാണിച്ചോ ഇല്ലയോ എന്നൊന്നും, കാണിച്ചെന്നും കാണിച്ചില്ലെന്നും പറയാൻ വിധി പറയാൻ തൽക്കാലം ഞാൻ ആളല്ല. എൻ്റെ ഉത്തരവ് ജോലിയുമല്ല അത്. അങ്ങനത്തെ വിവരങ്ങൾ വരികയാണെങ്കിൽ, കോടതിയിൽ നിന്ന് വരികയാണെങ്കിൽ, അപ്പോൾ ആ സമയത്ത് ആ തരത്തിലേക്ക് നമുക്ക് പറയുകയും ചെയ്യാം. ശ്രീ കരുണാകരനാണ് കോഴിക്കോട് നിന്നും. ശ്രീ കരുണാകരൻ, താങ്കൾ ഈ വിഷയമെല്ലാം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളീയ സമൂഹത്തിൽ തന്നെ സജീവമായ ചർച്ചയിലുള്ള ഒരു വിഷയം കൂടിയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള തിരിച്ചടിയാണോ? കേസ് കേസ് പിന്നെ അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അറിയാം. ഇപ്പം ഇത് ഈ പ്രശ്നം ഇവിടെ നിന്നല്ലേ കിടക്കുന്നത്? എം ഡി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത് ഏത് തരത്തിലും സി പി എമ്മിനെ കേരളത്തിൽ ഇല്ലാതാക്കി പശ്ചിമബംഗാൾ പോലെ തിരുവനന്തപുരം പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാക്കി മാറ്റുവാനുള്ള ഒരു നടപടി, ഒരു ഒരു നയം മാത്രമാണിത്. ഇതിപ്പം കേന്ദ്രത്തിന്റെ കളി തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്ക് സംശയമില്ല. ഇത് കേൾക്കുന്ന ഈ ചർച്ച കേൾക്കുന്ന സി പി എം അനുവാദികളോട്, ഏതെങ്കിലും സി പി അനുവാദികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏത് ചെയ്ത് ഈ നല്ലവനായ പിണറായിനെയും അതിന് മകൾ പോട്ടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറ്റട്ടെ. സംശയം തന്നെയാണ് ഈ പിണറായി സംശയത്തിനുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അയാൾക്ക് പണമൊക്കെ വേണമെങ്കിൽ ഇപ്പം മുമ്പേ ഉണ്ട്. ഞാൻ ഒരു സി പി എം അനുകൂലി അങ്ങനെ പറയുന്നതല്ല. ഇയാളുടെ പിണറായി വിജയനെ ഇല്ലാതാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കി ബി ജെ പിന്റെ നയം തന്നെയാണ്. അത് ഇതുകൊണ്ട് കാലം തെളിയിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നമുണ്ട്, ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വീണ വിജയനെതിരെ, വീണ വിജയൻ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി, അത് മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയാണോ? അത് മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു തിരിച്ചടി ആകില്ലായിരുന്നു. പക്ഷെ അത് അദ്ദേഹം തുടക്കത്തിലേ തമ്മിൽ പറയണമായിരുന്നു. എന്റെ മകളാണ് ഒരു ബിസിനസ് തുടങ്ങി, അതിന്റെ എന്താന്ന് വെച്ചാൽ മകള് നേരിട്ട് കൊള്ളും എന്നൊരു വാക്ക് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ, പാർട്ടി അങ്ങനെ നിലപാടെടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾ തമാശ പറയുന്ന പോലെ ഹെലികോപ്റ്ററിൽ പോയ പ്രശ്നകേണി വെച്ച് കയറിയെടുത്ത് ഉള വെച്ചിരിക്കുകയാണ്. അത് ആദ്യം വീണ വിജയന് ബിസിനസ് ചെയ്യാൻ ഇവിടുന്ന് കാശ് പിടിക്കാം. അതിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ കമ്പനി അന്വേഷിച്ചിട്ട് അവരുടെ നടപടി എടുത്തിട്ട് ആ രീതിയിൽ വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ മുഖ്യമന്ത്രി സ്വന്തം മകളോടുള്ള വാത്സല്യമായിരിക്കും ആ പ്രശ്നം എടുത്ത് സ്വന്തമാക്കി വെച്ചു.
അതൊന്ന്. രണ്ടാമത് എനിക്ക് ഇതിനകത്തിൽ വളരെ ഗുരുതരമായ ഒരു ഒരു പ്രശ്നം നിങ്ങളോടെല്ലാം പറയാനുള്ളത്, കേവലം 1.5 കോടിയോ അല്ലെ 2 കോടിയോ വീണാ വിജയന് കൊടുത്തത് മാത്രമാണോ കരിമണൽ ഖനനത്തിൽ അല്ലെ കരിമണൽ കർത്താവിൽ നിന്നും കൊടുത്തിരിക്കുന്ന കുഴപ്പണം 135 കോടി രൂപ കൊടുത്തു എന്നാണ് നിങ്ങളെ പോലുള്ള ജേർണലിസ്റ്റുകളോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ടെലിവിഷൻ ചാനലുകളും മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി 1.5 കോടി എവിടെ പോയി, ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പലരും പറഞ്ഞ് ഞങ്ങളത് മേടിച്ചു, ഓ ഞങ്ങളുടെ പാർട്ടി ഫണ്ടാണ്, കോൺഗ്രസിന്റെ തന്നെ എടുക്കാം, പാർട്ടി ഫണ്ട് കൊടുക്കുന്ന ട്രഷറിയുടെ കയ്യിലാണ്, അല്ല ഉമ്മൻചാണ്ടിയുടെയും രമേശന്റെ ഇടയിലും അല്ല കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം, കൊടുത്തിരുന്നുവെങ്കിൽ എങ്ങനെയാണ്, ക്യാഷ് ആയിട്ടാണോ അതോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ കൊടുത്തത്, ബാങ്കിൽ കൂടെയാണോ കൊടുത്തത്? ഫൈൻ, ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അത് സമ്മതിക്കാം. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് കിടക്കുന്നു, അവർക്ക് 1.5 കോടി രൂപ വീതം 3 കോടി രൂപ കർത്താവിന്റെ കമ്പനിയിൽ നിന്നും കിട്ടിയതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കോഴയല്ലേ? അങ്ങനെ 133.5 കോടിയുടെ കണക്കവിടെ പോയി. അപ്പം നമ്മൾ അതിന്റെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരുന്നില്ല. വീണാ വിജയൻ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, പാലയിൽ നിന്ന് ഉമേഷാണ്. ശ്രീ ഉമേഷ്, ഈ വിവാദങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? ഇത് മൊത്തം അന്വേഷണം വരുമല്ല, വീണാ വിജയന്റെ പേരി മാത്രമല്ല, കംപ്ലീറ്റ് അന്വേഷണം വരും. ഷോൺ ജോർജ് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇത്ര നമ്മളെ നടത്തി പുള്ളി പറഞ്ഞ അങ്ങനെ മൊത്തം മുഴുവൻ അന്വേഷണം വരും, എല്ലാം വരും. മാധ്യമങ്ങൾ മേടിച്ചത് വരും, അമ്പലങ്ങൾ കൊടുത്തത് വരും, പ്രതിപക്ഷ പാർട്ടികൾ മേടിച്ചത് വരും, ഭരണ അന്നത്തെ ഭരണപക്ഷ പാർട്ടികൾ മേടിച്ചത് വരും, കംപ്ലീറ്റ് അന്വേഷണം വരും. പിന്നെ എന്താ വെച്ചാൽ ഇത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെടുത്ത ഇതിപ്പോ അന്വേഷണം വന്നത് കുറ്റക്കാരാണോ ഇല്ലെന്നുള്ള അറിയത്തില്ല. ഇതിനെപ്പറ്റി നമ്മൾ ന്യായമായിട്ടൊരു അഭിപ്രായം പറയുമ്പോഴേക്ക് ഇവിടുത്തെ സി പി മാര് മുഴുവൻ തെറി പറയാൻ വേണ്ടി, ബി ജെ പിന്നെ കോൺഗ്രസിനെ തെറി പറയാൻ വേണ്ടി ഈ ചാനൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ന്യൂസ് ഏരിയ എന്ന് പറഞ്ഞ പൊതുവേ തുടങ്ങിയത് അവർക്കൊക്കെ തന്നെയാണ് നല്ല അനുകൂലം. കാരണം എന്താ വെച്ചാൽ ആയങ്കർ ഉൾപ്പെടെ നല്ല സപ്പോർട്ടായതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് കേട്ടോ, ആയങ്കർ വേറെ നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും പറയാനൊക്കെയല്ല, ഇത് അന്വേഷണം നടക്കട്ടെ. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് ഏരിയൻ പൊതുവേദിയിൽ വിളിക്കുന്ന ആളാണ്, താങ്കളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞതിനെ ഏതെങ്കിലും ആങ്കർമാർ തടഞ്ഞതായും ഞങ്ങൾക്കറിയില്ല. പിന്നീട് താങ്കൾക്ക് എന്താണ് ആ തരത്തിൽ ഇപ്പോഴും താങ്കൾ പറഞ്ഞ അഭിപ്രായത്തെ ഇതുവരെ തടഞ്ഞിട്ടുമില്ല? നിങ്ങൾ ഞാനെന്താണ് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്, ഈ പിന്നെ നമ്മുടെ കഴിഞ്ഞ ധനകാര്യമന്ത്രി ഇറങ്ങി പോകാൻ നേരത്ത് ശമ്പളവും കൂട്ടിയിട്ടുണ്ട്, പെൻഷൻ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്നോട് തർക്കിച്ചായിരുന്നു. ഞാൻ തർക്കിച്ചു ഇപ്പോഴും താങ്കളുടെ അടുത്ത് അന്നും ആവർത്തിച്ചു പറഞ്ഞതാണ്, താങ്കൾ പറഞ്ഞത് ഇരട്ടിയാക്കി ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, കേരളത്തിൽ അങ്ങനെ ഈ അടുത്ത കാലത്തെങ്ങും കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളം ഇരട്ടിയാക്കി ആരും ഒരു സർക്കാരും വർദ്ധിപ്പിച്ചിട്ടില്ല. താങ്കൾക്ക് ഇനി വേണമെങ്കിലും ഇനിയായാലും അത് കൃത്യമായി പരിശോധിക്കാം. അത് പിന്നീട് വീണ്ടും ബോധ്യപ്പെട്ട ശേഷം ആവർത്തിച്ചു പറഞ്ഞതിൽ അർത്ഥമില്ല എന്ന് കൂടി അറിയിക്കുകയാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അന്നും താങ്കൾക്ക് അതിന്റെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ അന്ന ദിവസത്തെ വീഡിയോ കിടപ്പുണ്ട്. താങ്കൾ ആ വീഡിയോ എടുത്ത് നോക്കിയ ശേഷം നാളെ അല്ലെങ്കിൽ എന്നെ ഇവിടെ വിളിച്ചറിയിക്കൂ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ കേട്ട് നോക്കൂ. ശരി, ഓക്കെ, താങ്കൾ നോക്കൂ, നാളെ നോക്കിയിട്ട് ആ ഭാഗം ഒന്ന് വെട്ടി ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ശരി, ഓക്കെ, സമ്മതിച്ചു. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജോൺസൺ ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോൺസൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ വിഷയത്തില് ഇതിപ്പോ ഈ അന്വേഷണം തുടരാം എന്നുള്ള ഒരു വിധിയാണല്ലോ വന്നിട്ടുള്ളത്. അല്ലാതെ മറ്റ് ഈ എക്സാലോജിക് കമ്പനി എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അഴിമതി നടത്തിയതായിട്ടോ ഒന്നും ഒരു കോടതി വിധി ഇതുവരെ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല. അന്വേഷണത്തിന് സ്റ്റേ ആണ് വീണ വിജയൻ ആവശ്യപ്പെട്ടത്. അതിന് സ്റ്റേ ഇല്ല, അന്വേഷണം തുടരാം. അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. നമുക്ക് അന്വേഷണം നടത്തി കോടതി കുറ്റക്കാര് അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഒരാളെ വിധിക്കാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ഈ സമീപഭാവി അല്ല സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്നത് കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായിട്ട് കേരളത്തിലെ ഭരണകക്ഷിയെയും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയും ചുറ്റിപ്പറ്റി പലവിധ അന്വേഷണങ്ങൾ നടത്തി വല്ലാത്ത ഒരു പുകമറ സൃഷ്ടിക്കുക. പ്രതീതി ഏകദേശം താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലെ നിലപാട്? ആ നമസ്കാരം സാർ. എനിക്ക് നേരത്തെ ഇതേ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, അതേ പ്രതികരണങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷോൺ ജോർജ് ചെയ്യേണ്ടിയിരുന്നത് ഇത് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഷോൺ ജോർജ് കൊടുക്കേണ്ടിയിരുന്നത് എല്ലാ അന്വേഷണങ്ങളും എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ഈ ഇതില് അപ്പൊ ഞങ്ങള് സാധാരണക്കാർ വിചാരിക്കുന്ന ഇതൊരു രാഷ്ട്രീയമാണ്, ഒരു ഭാഗം മാത്രം അടത്തിയെടുക്കുക. അപ്പൊ സ്വർണ്ണക്കടത്ത് കേസിൽ എന്താണ്ടായ ഒരു ഭാഗം മാത്രം അടത്തി, എവിടുന്നാണ് സ്വർണം വന്നത്, എവിടേക്കാണ് പോയത്, ഈ കാര്യങ്ങളൊന്നും നോക്കാണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി വരുന്നത്. ഞാൻ പറയണെങ്കിൽ എല്ലാ ആൾക്കാരും ഇവരെയൊന്നും സംരക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവര് മേടിച്ചിട്ടുണ്ടെങ്കിൽ
ഇത് ഇവരൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഇവര് മാസപ്പടി എല്ലാവരും ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോ ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കരുന്ന പറയണത്. ഇപ്പൊ ഈ രമേശ് ചെന്നിത്തല ഇവരൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ഫണ്ട് മേടിക്കുക, ഇവർക്ക് ബൈ ഹാൻഡ് കൊടുക്കുക ചെയ്യുക പൈസ, അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അത് മാസപ്പടിയല്ല, ബാക്കി ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ നേതാവാണല്ലോ രമേശ് ചെന്നിത്തലയും ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ രാഷ്ട്രീയ നേതാവാണല്ലോ, എന്താ അവരിലേക്ക് ഇത് പോവാത്തത്? ഞാൻ പറ എല്ലാവരിലേക്കും വരണം ഈ അന്വേഷണം. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ടോ? റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ കോടതിയുടെ, കർണാടക ഹൈക്കോടതിയുടെ വിധി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയാണോ? തീർച്ചയായിട്ടും തിരിച്ചടി തന്നെയാണ്. വീണ വിജയനും മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും, ന്യായീകരിക്കുന്ന ഇടതുപക്ഷത്തിനും നാഷണൽ പാർട്ടിക്കും ഒക്കെ വലിയ തിരിച്ചടിയല്ലേ ഉണ്ടായിട്ടുള്ളത്? കാരണം അന്വേഷണം നടത്തേണ്ടതില്ല എന്ന് റിട്ട് കൊടുക്കുമ്പോഴേ ആ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ വിധി ഈ നിലയിൽ ആയത്. അപ്പം അതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട്. ആ കള്ളത്തരങ്ങൾ കേസിന്റെ മെറിറ്റിലേക്കല്ല കോടതി പോയിരിക്കുന്നത്. അവർ ആവശ്യപ്പെട്ടത് ഒരു വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നു, ആ സമയത്ത് മറ്റൊരു വകുപ്പിലൂടെ മറ്റൊരു ഏജൻസിയിൽ അന്വേഷണം വരുന്നു, അതുകൊണ്ട് ആ അന്വേഷണം തടയണം, ആദ്യത്തെ അന്വേഷണം തുടരട്ടെ എന്നുള്ള മട്ടിൽ ആ അന്വേഷണം നടക്കുന്നത്. അന്വേഷണം തുടരട്ടെ എന്നാലും മടിയിൽ കനമുണ്ട് എന്നതാണല്ലോ അതിന്റെ നേരെ മലയാളം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അന്വേഷണം തുടരരുത് എന്നുള്ള അവരുടെ ആവശ്യം തള്ളി എന്നുള്ളത് വ്യക്തമാണ്. തയ്യാറാണെന്ന് മേൽനടൻ പറയുന്നത് പോലെ പറയണ്ടേ വിജയൻ? ഞാൻ ഈ അന്വേഷണം തയ്യാറാണ് എന്നല്ലേ പറയേണ്ടത്? അപ്പം അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോഴേ എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്, കളവുണ്ട്? അന്വേഷണം വേണമെന്നോ വേണ്ടെന്നൊന്നും വീണ വിജയൻ പ്രതികരിച്ചിട്ടില്ല. വീണ വിജയൻ ഒരു സ്വകാര്യ വ്യക്തി ആയതുകൊണ്ട് മറ്റു ജനപ്രതിനിധികൾ പറയുന്നത് പോലെ അവർക്ക് പ്രതികരിക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാനും കഴിയില്ല. SFIO അന്വേഷണം തുടരണ്ട എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തുടരണം എന്നാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്. എവിടെയോ പന്തി കേടുണ്ട്, ആ പന്തി കേട് കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ് അത് അവരെ വാദം. ഒരിക്കൽ കൂടി പറയാണ്, അങ്ങനെ അന്വേഷണം തുടരാൻ ഒരു കോടതി ആവശ്യപ്പെട്ട് നിർദ്ദേശിക്കുമ്പോൾ അന്വേഷണം വേണ്ട എന്നുള്ള ഹർജി അല്ലെങ്കിൽ ആ ആവശ്യത്തെ തള്ളുകയാണ്, അല്ലാതെ അത് അവർ കുറ്റം ചെയ്തതോ കുറ്റം ചെയ്തില്ലെന്നോ രണ്ടും അതിനകത്ത് ഉൾപ്പെടുന്നില്ല. അല്ല, ഈ അന്വേഷണത്തെ അവർ തടഞ്ഞെന്ന് കരുതി അവർ കുറ്റം ചെയ്തില്ല എന്നും വരുന്നില്ല, അന്വേഷണം അനുവദിച്ചു എന്ന് കരുതി അവർ കുറ്റം ചെയ്തതെന്നും വരുന്നില്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ദീപു ആണ്, ശ്രീ ദീപു. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ്, അതൊരു സ്വകാര്യ വ്യക്തിയാണെന്ന് മാത്രം പറയാൻ കഴിയില്ല. പല മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആരോപണങ്ങൾ വന്നിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിലെ കർണാടക ഹൈക്കോടതിയുടെ വിധി മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടി കൂടിയാണോ? അല്ല, ഒരു കോടതിയിൽ നമ്മൾ ഒരു കാര്യമായിട്ട് പോകുമ്പോൾ ഒരു അതിനകത്ത് കോടതി ചിലപ്പം ആ കേസ് നമ്മൾ കൊടുക്കുന്ന ഹർജിക്ക് അനുകൂലമാകാം, പ്രതികൂലമാകാം. ആ പ്രതികൂലമായാൽ ഉടനെ തിരിച്ചടിയും, എന്നാൽ അനുകൂലമായപ്പോൾ ആശ്വാസവും ആകുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെ അറസ്റ്റ് പാടില്ല, മറ്റതൊക്കെ പാടില്ല എന്ന് പറഞ്ഞു വന്നപ്പം ആശ്വാസമായിരുന്നു, അല്ലെങ്കിൽ മറ്റവർക്ക് തിരിച്ചടിയായിരുന്നു. ശ്രീ ദീപു പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറസ്റ്റിന് ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടതി ഏജൻസി പറയുകയായിരുന്നു. അല്ലാതെ അല്ല, അത് പറഞ്ഞാൽ ഉണ്ട്, അല്ല അറസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി കോടതി പറയുമല്ലോ. അതിനു മുമ്പേ അവർ അറസ്റ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞത്? അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു, അല്ല കോടതി അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള മട്ടിലല്ല. അല്ല അറസ്റ്റ് ചെയ്ത് നമ്മൾ ആ വിഷയത്തിലേക്ക് പോയാൽ എനിക്ക് പറയാനുള്ളത് പറയാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അതിനുള്ള മറുപടി കോടതി പറയില്ലേ? അപ്പൊ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി കോടതിക്ക് പറയേണ്ട കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ വിഷയത്തില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മടിയിൽ കനമുണ്ട്, മുഖ്യമന്ത്രി ഇതാ തൂക്കി കൊല്ലാൻ പോകുന്നു എന്ന നിലയിലൊക്കെ ഈ BJP ക്കാരും അന്ധമായിട്ട് ഈ വർഗീയവാദികൾ ഇവിടെ വന്ന് ആഘോഷിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ ആ അസഹിഷ്ണുത എന്നൊക്കെ, ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അസഹിഷ്ണുത, ഇതൊന്നും നടക്കാൻ പോകുന്നില്ലേ? ഈ 2020 തൊട്ട് 2019 തൊട്ട് ഇവർ തുടങ്ങിയതല്ലേ? ഏതെല്ലാം വഴിക്ക് വന്നു? ഒരു തരി, ഒരു സാധനം, അദ്ദേഹത്തിന്റെ ഒരു രോമം പറിച്ചെടുക്കാൻ പറ്റുന്ന കാര്യത്തിലേക്ക് ഇവർക്ക് പോകാൻ കഴിയില്ല. ഏജൻസികൾക്ക് കുറ്റപത്രം സമർപ്പിച്ചല്ലോ, എല്ലാം സമർപ്പിച്ചില്ലേ? കഴിഞ്ഞ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഒരു വർഷം കൊണ്ട് ജയിലിലിട്ടില്ലേ? എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇറങ്ങി വന്നത്? കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, എല്ലാവർക്കും സമയം കൊടുത്തല്ലോ. അപ്പം ഇതെല്ലാം നിൽക്കുകയല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പം എങ്ങനെയെങ്കിലും വേട്ടയാടാം, ഏത് ഏജൻസികളെ കൊണ്ട് വേട്ടയാടാം? ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൂടെ എടുത്ത് ദൂരെ കളഞ്ഞല്ലോ കോടതി. എത്ര കോടികളാണ് 10,000,000,000,000 BJP ബിജെപിക്കാർക്ക്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, കോട്ടയത്ത് നിന്നും ജിനിലാണ്. ശ്രീ ജിനിൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ദീപു എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു മറുപടി കൊടുക്കാനാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്
കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കോടതി അദ്ദേഹം അതാണ് വിഷയം, അതിലേക്ക് വരാം. അതിനകത്ത് ബി ജെ പി കാരെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ മകനെ കോടതി ജാമ്യം കൊടുത്തല്ല, പൈസ കെട്ടിവെച്ചാണ് പുറത്തു വന്നത്, അത് ലക്ഷങ്ങൾ കെട്ടിവെച്ചാണ് പുറത്തു വന്നത്. അതവിടെ നിൽക്കട്ടെ, ഈ SFIO അന്വേഷിക്കുന്ന ഈ കേസ് കോടതിയിൽ ഇപ്പോൾ ഒരു അന്വേഷണം തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഒന്നും കോടതി പറഞ്ഞിട്ടില്ല, നാളെ അതറിയാൻ പറ്റും. പക്ഷേ ഇതില് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നിയമസഭയിൽ പറഞ്ഞ പോലെ എന്റെ കൈ ശുദ്ധമാണ് എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പൊ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്നാണ് ചോദ്യം. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്റെ കൈ ശുദ്ധമാണ് എന്ന് നമ്മുടെ നിയമസഭയിൽ കൈ പൊക്കി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ശുദ്ധമായിട്ടുള്ള ആൾക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് പറഞ്ഞുകൂടാ എന്റെ മകൾക്കെതിരെ വന്നിരിക്കുന്ന ഈ അന്വേഷണത്തെ ഞാൻ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു എന്ന് പറയുന്നില്ല. അത് CPM പറയുന്നില്ല, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും പറയുന്നില്ല. എന്തായാലും ഈ കോടതിയുടെ ഉത്തരവ് പോലും പുറത്തു വന്നിട്ടില്ല, നാളെയാണ് ഉത്തരവ് പുറത്തു വരേണ്ടത്. അതിനു മുമ്പ് നമുക്ക് അത്തരം ഇനി പ്രതികരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. എന്തായാലും ശരി, എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകർ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. വളരെ സ്വാഭാവികം തന്നെയാണ്, പക്ക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ടുകൂടി തന്നെ അത്തരത്തിലേക്കുള്ള ശക്തമായ വാദപ്രതിവാദങ്ങൾ കൂടിയാണ് പലപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.